ഇന്ന് നമ്മൾ മടിയന്മാർക്കും മടിച്ചേക്കുള്ള ഒരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവർ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മിക്സിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ ചിക്കനും പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മിക്സാവുന്ന തരത്തിൽ മിക്സാക്കി എടുത്തിട്ട് നേരെ ഒരു പാൻ ചൂടാക്കുക. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. നമ്മൾ ബാക്കിയുള്ള മസാലയിലേക്കും ഈ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചോളി കേട്ടോ. ഞാനിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ അവിടെ ആവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് വേറെ പണി നോക്കാം. ഇനി ഒരു മിക്സിൻ്റെ ചാറിലേക്ക് രണ്ട് ഉള്ളി ഇരുത്തിയിട്ട് തോലയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചെറുതായിട്ടല്ല, ഒരു ഉള്ളി നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി പച്ചമുളക്, ചെറിയ ഉള്ളി, തക്കാളി. പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ അതൊരു മൂന്നാലെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ തക്കാളി, തക്കാളീൻ്റെ ഒന്നിൻ്റെ പകുതി അല്ല ഒരു മുക്കാ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ഒന്ന് നാല് ഭാഗമാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആവശ്യമുണ്ട്. ഒരു മുഴുവൻ വെളുത്തുള്ളി തോലിയെല്ലാം കളഞ്ഞെടുത്തതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി മതിട്ടോ, അത് രണ്ടായി കട്ട് ചെയ്തിരുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെന്നു, കാണിക്കാൻ മറന്നുപോയതാ. അതൊക്കെ ഒന്ന് മിക്സീൻ്റെ ചാറിലിട്ട് അരച്ചെടുക്കുമ്പോൾക്കും ചിക്കൻ ഇതാ ഒരു ഭാഗമായിട്ട് അത് മറിച്ചിടുക. പിന്നെ നല്ലോണം ഒന്നും പൊരിക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നായി കിട്ടിയാൽ നമുക്കൊന്ന് മാറ്റി വെക്കാം, വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി എക്സ്ട്രാ വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് ഒരു അര ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ചിക്കൻ കറിക്ക് ഏറ്റവും ബെസ്റ്റ് ആ പൊരിച്ചെണ്ണ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് അരച്ച് വെച്ച ആ ഒരു അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം നല്ലൊന്നും അരിഞ്ഞ് വരണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. അതായിക്കോട്ടോ ടേസ്റ്റ്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പച്ചമണം മാറി കിട്ടുന്നവരെ തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഏകദേശം ഈ ഒരു രൂപത്തിലായി കിട്ടിയാൽ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലയിലേക്ക് ഈ പൊടികളൊക്കെ കൂടി ചേർന്ന് നല്ലപോലെ മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നിങ്ങളെ ഇഷ്ടത്തിന് ഒഴിക്കട്ടോ, ഇനി കറി വേണ്ടവർക്ക് അതിനനുസരിച്ച്, അല്ലാണ്ട് അങ്ങനെ മസാല പോലെയൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും മസാലയൊക്കെ കൂടി നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നമ്മളെ ഈസി ചിക്കൻ കറി റെഡി. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളി. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ ഇതിന് എന്താ കോമ്പിനേഷൻ നോക്കണ്ട, നെയ്ച്ചോറാണെങ്കിലും വെറും ചോറാണെങ്കിലും ഇനി എന്തെങ്കിലും കടികളാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.